ത്രേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുറുന്തോട്ടിക്ക് വാദം എന്നൊരു ചൊല്ല മലയാളത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ നയിക്കേണ്ടവർക്കും നീതിപാത പറഞ്ഞു കൊടുക്കേണ്ടവർക്കും വഴിതെറ്റുന്നു എന്നർത്ഥം. മൂന്ന് നാൾ മുമ്പ് ആര്യവേപ്പിന് രോഗം വന്ന് തുടങ്ങിയെന്ന് ഒരു പത്രത്തിൽ വായിക്കുകയുണ്ടായി. തുടക്കത്തിൽ വായിച്ച അഥവാ പറഞ്ഞ പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്നു എന്നർത്ഥം. ആര്യവേപ്പ് പല രോഗങ്ങൾക്കും സർവശാന്തി നൽകുന്നതാണ്. കുറുന്തോട്ടി വാതരോഗത്തിന് കഷായം വെക്കാൻ ഉത്തമവും. ക്രിസ്ത്യാനി മാമോദീസ കർത്താവിനെ ധരിച്ചവനാണ്. കർത്താവിൻ്റെ ജനത്തെ നയിക്കുവാൻ വിളിക്കപ്പെട്ടവർ പ്രത്യേകമായി അതിശ്രേഷ്ഠമായി കർത്താവിനെ ധരിച്ചവരാണ്. അവർ വിളി മറന്നുകൂടാ. അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. ഈ അടുത്തിടെ ഒരു മെഡിക്കൽ നോട്ടിൽ ഇപ്രകാരം വായിക്കുകയുണ്ടായി. മരണ നിമിഷം റെക്കോർഡ് ചെയ്തതായി വായിച്ചു. യാദൃശ്യമായി സംഭവിച്ചതാണത്രേ. ഒരു അപസ്മാര രോഗിയുടെ തലച്ചോറിന് തരംഗങ്ങൾ പഠിക്കുന്ന നിലയിൽ അവിചാരിതമായി ഹൃദയാഘാതം മൂലം രോഗി മരിച്ചു. തൻ നിമിത്തം മരണസമയത്തെ സംഭവം ചിത്രീകരിച്ചു. നമ്മൾ സ്വപ്നം കാണുമ്പോഴോ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുമ്പോഴോ തലച്ചോറുണ്ടാകുന്ന അതേ തരംഗങ്ങളാണത്രേ മരിക്കുന്നതിന് മുമ്പും പിൻപും. മുൻപും പിൻപുമായി 30 വീതം സെക്കൻഡുകൾ ഭൂതകാലം മിന്നിമറയുമത്രേ. കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഹാബേലിനെ കൊന്ന കല്ലുമായി വരുന്ന കായേനെയും പണക്കൊതിയനും വഞ്ചകനുമായ പ്രിയശിഷ്യൻ യൂദ 30 വെള്ളിക്കാശുമായി വരുന്ന ചിത്രം വായിച്ചു, ധ്യാനിച്ചു, ചിന്തിച്ചു. ഇവിടെ മരിക്കാൻ പോകുന്ന മനുഷ്യൻ തൻ്റെ നന്മയും തിന്മയുമായ ചെയ്തു കൂട്ടിയ പാപങ്ങളും നന്മകളും മനോപൂരിത തെളിയുമത്രേ. അവിടെ കർത്താവിനെ ധരിച്ചവരെ മാമോനെ ധരിച്ചവരുടെയും അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ അഥവാ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? വിശുദ്ധ മത്തായി 16:26. നാം ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്തും ചുമതലകളും മറന്ന് യാത്ര ചെയ്താൽ മരണസമയം തന്നെ ഒരു ന്യായവിധിയുടെ ഖേദകരമായ അവസ്ഥയിലെത്തും അല്ലേ? അതല്ലേ ഈ മെഡിക്കൽ നോട്ടിൽ നാം കാണുന്നത്. അത് വേണോ? പ്രാർത്ഥിക്കാം. ദൈവമേ, മാമോദീസാൽ നിന്നെ ധരിച്ചവരായ ഞങ്ങൾ അതും മറന്ന് മാമോനെ ധരിക്കുവാൻ ഇടയാകരുത്. ലോകത്തിന് കൂത്തുകാഴ്ചയായി ഭവിക്കാൻ ഇടവരരുത്. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.